ഹലോ ഫ്രണ്ട്സ്, മൈസൂരിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് മൈസൂരിലെ സാൻഡ് മ്യൂസിയം. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാൻഡ് മ്യൂസിയം ആണ്. ചാമുണ്ടി ഹിൽസിലേക്ക് പോകുന്ന വഴിയിലാണ് ഇതുള്ളത്. എം എൻ ഗൗരി എന്ന പെൺകുട്ടിയാണ് ഇതിൻ്റെ സ്ഥാപക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് തൻ്റെ പാഷൻ തേടി പുറപ്പെട്ട ആ പെൺകുട്ടിയാണ് മണലുകൊണ്ടുള്ള ഈ വിസ്മയ കാഴ്ച സൃഷ്ടിച്ചത്. രണ്ടായിരത്തി പതിനാലിലാണ് ഈ സാൻഡ് മ്യൂസിയം ആരംഭിച്ചത്. മൈസൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം, പ്രകൃതി ഭംഗി, മതസൗഹാർദ്ദം, വന്യജീവി സമ്പത്ത്, ഈജിപ്ഷ്യൻ സംസ്കാരം തുടങ്ങിയവയാണ് ശില്പങ്ങളിലെ പ്രമേയം. 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെ മ്യൂസിയം ഓപ്പൺ ആയിരിക്കും. മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞു മെറ്റാലിക് ശില്പങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. ദേവീദേവന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ, ബുദ്ധശില്പങ്ങൾ ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളൊരു കുഞ്ഞു ഗണപതി ശില്പം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും മാക്സിമം പെർഫെക്ഷനോടെയാണ് ശില്പങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. സാൻഡ് മ്യൂസിയത്തിൻ്റെ പുറത്ത് മൈസൂരിലെ സ്പെഷ്യൽ സിൽക്ക് സാരികളും ചന്ദനത്തടിയിൽ നിർമ്മിച്ച ശില്പങ്ങളൊക്കെയുള്ള ഒരു കടയുണ്ട്. മാത്രമല്ല ഹെർബൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് കിട്ടുന്ന കടകളും അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ മൈസൂരിലെ അടുത്ത തവണ വരുമ്പോൾ ഇവിടെ സന്ദർശിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.